സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗിൻ്റെ ടോപ്പിക്കാണ് നെക്സ്റ്റ് സെക്കൻഡ് പോർഷനാണ് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ദ ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ അതർ നെയിം ഈഡിസ് അൽബോ പിക്ടസ് സോ ദാറ്റ് ഈസ് ഏഷ്യൻ ടൈഗർ മോസ്കിറ്റോ ആണ് ഈഡിസ് അൽബോ പിക്ടസ് ഇസ് എ സ്മോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോസ്കിറ്റോ ദ ട്രാൻസ്മിറ്റ് ഡിസീസ് ലൈക്ക് ചിക്കൻ ഗുനിയ ഫീവർ ദ ക്യാൻ ഓൾസോ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ഡെങ്കു ഫീവർ ആൻഡ് സിക്ക ഫീവർ അപ്പോൾ ഓപ്ഷൻ തരും കുറെ കൊതുകുകളുടെ പേരുണ്ടാവും അപ്പോൾ ഈഡിസ് ആൽബോ പിക്ടസ് എന്നുള്ളത് സ്മോളാണ് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോസ്കിറ്റോ ആണ് ചിക്കൻ ഗുനിയ ഫീവർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മോസ്കിറ്റോ ആണ് നെക്സ്റ്റ് എക്സസീവ് മെനസ്ട്രൽ ബ്ലീഡിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്ട് ഓഫ് IUD ഇൻട്രായൂട്രിൻ ഡിവൈസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ മെനസ്ട്രൽ ബ്ലീഡിംഗ് ആണ് എക്സസീവ് മെനസ്ട്രൽ ബ്ലീഡിംഗ് ആണ് സോ നെക്സ്റ്റ് വൺ ദ പേൾ ഇൻഡെക്സ് ഈസ് ദ മെഷർ ഓഫ് ദ സേഫ്റ്റി ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് സ്മോളർ പേൾ ഇൻഡെക്സ് സേഫർ ദ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇപ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡിന്റെ സേഫ്റ്റി നോക്കുന്നതാണ് പേൾ ഇൻഡെക്സ് കുറയുകയാണെങ്കിൽ കൂടുതൽ സേഫ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണെന്ന് പറയാം റൂറൽ ഹെൽത്ത് സ്കീം ഈസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ശ്രീവാസ്തവ കമ്മിറ്റി ശ്രീവാസ്തവ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വന്നിരുന്നതാണ് റൂറൽ ഹെൽത്ത് സ്കീം ഇന്ത്യ വാസ് ഫ്രീ ഫ്രം സ്മോൾ പോക്സ് ഇൻ April 1977 April 1977 സ്മോൾ പോക്സ് ഇന്ന് ഇന്ത്യ ഫ്രീ ആയത് അതുപോലെ ഒഫീഷ്യലി ഡിക്ലെയർഡ് ഡിസംബർ 1979 ഡിസംബറിലാണ് ഒഫീഷ്യലി ഡിക്ലർ ആയത് ഓറൽ പോളിയോ വാക്സിൻ ഈസ് എ ലൈവ് വാക്സിൻ ദാറ്റ് ഈസ് സാബിൻ ഓറൽ പോളിയോ വാക്സിൻ ലൈവ് വാക്സിൻ ആണ് സാബിൻ OPV ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഈസ് കിൽഡ് വാക്സിൻ സാക്ക് വാക്സിന് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ് അത് കിൽഡ് വാക്സിൻ ആണ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് IM ആണ് ഓറൽ പോളിയോ വാക്സിൻ ഓറലിയാണ് കൊടുക്കുന്നത് IM ഡോസ് ടു ബി അഡ്മിനിസ്റ്റർഡ് അറ്റ് 14 weeks ഓഫ് ഏജ് സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്ട്രാ കലോറി ഇൻടേക്ക് ഫോർ ലാക്ടേറ്റിംഗ് മദർ ഓപ്ഷൻസ് 300 kcal പെർ ഡേ 400 kcal പെർ ഡേ 550 kcal പെർ ഡേ 600 kcal പെർ ഡേ അപ്പൊ എത്രയോളം കലോറി എക്സ്ട്രാ എടുക്കണം ലാക്ടേറ്റിംഗ് മദർ മുലയൂട്ടുന്ന അമ്മമാരെ എത്ര കലോറി എക്സ്ട്രാ എടുക്കണം കറക്റ്റ് ആൻസർ 550 kcal പെർ ഡേ എക്സ്ട്രാ എടുക്കണം എന്നുള്ളതാണ് അപ്പൊ നോർമൽ ആയിട്ട് ഇപ്പൊ 2000 kcal ആണെങ്കിൽ 2550 kcal എടുക്കണം സോ 550 kcal പെർ ഡേ ഡ്യൂറിംഗ് പ്രഗ്നൻസി എക്സ്ട്രാ കലോറി പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ 300 kcal ആണ് പക്ഷെ ലാക്ടേറ്റിംഗ് മദേഴ്സിന് കുറച്ചുകൂടെ കൂടുതലാണ് 550 ആണ് ഓക്കെ ഡെയിലി ഇൻടേക്ക് ഓഫ് എനർജി ഓഫ് അഡൽറ്റ് വുമൺ വിത്ത് ഹെവി വർക്ക് ആണെങ്കിൽ 2900 kcal ആണ് അഡൽറ്റ് വുമൺ ഹെവി വർക്ക് ആണെങ്കിൽ 2900 ആണ് നോർമൽ പീപ്പിൾ ആണെങ്കിൽ ആവറേജ് 2000 kcal ആണ് നോർമൽ പീപ്പിൾ ആണെങ്കിൽ ആവറേജ് 2000 kcal ആണ് വുമണ് മെന്നിനാണെങ്കിൽ 2500 kcal പെർ ഡേ ആണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബെസ്റ്റ് ടെസ്റ്റ് ടു ഡിറ്റക്ട് അയൺ ഡെഫിഷ്യൻസി ഇൻ എ കമ്മ്യൂണിറ്റി ഈസ് ഓപ്ഷൻസ് ട്രാൻസ്ഫെറിൻ സിറം ഫെറിറ്റിൻ സിറം അയൺ ഹിമോഗ്ലോബിൻ ഏതാണ് ബെസ്റ്റ് ടെസ്റ്റ് ടു ഡിറ്റക്ട് അയൺ ഡെഫിഷ്യൻസി ഇൻ കമ്മ്യൂണിറ്റി കറക്റ്റ് ആൻസർ സിറം ഫെറിറ്റിൻ ആണ് കറക്റ്റ് ടെസ്റ്റ് സിറം ഫെറിറ്റിൻ സോ ആൻസർ ഈസ് സിറം ഫെറിറ്റിൻ ഓൾ ഓഫ് ദ അബവ് ഓപ്ഷൻസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് അയൺ സ്റ്റാറ്റസ് അതായത് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ് ട്രാൻസ്ഫറിനും അയണും ഹിമോഗ്ലോബിനും എല്ലാം തന്നെ അയൺ സ്റ്റാറ്റസ് നോക്കുന്ന രീതിയിലുള്ള തന്നെയാണ് ബട്ട് സിംഗിൾ മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അത് സിറം ഫെറിറ്റിൻ ആണ് സോ ദാറ്റ് ഈസ് സിറം ഫെറിറ്റിൻ ദ നോർമൽ റേഞ്ച് ഫോർ സിറം ഫെറിറ്റിൻ ഇൻ യുവർ ബ്ലഡ് സ്ട്രീം ബ്ലഡ് സിറം ഈസ് 20 to 250 nanogram പെർ ML ഫോർ അഡൽറ്റ് മെയിൽ അഡൽറ്റ് മെയിൽ ആകുമ്പോൾ സിറം ഫെറിറ്റിൻ 20 to 250 nanogram വരെ ഉണ്ടാവും ഫീമെയിൽ ആകുമ്പോൾ 10 to 120 nanogram വരെ ഉണ്ടാകുന്നു നോർമൽ വാല്യൂ ഹൈ ലെവൽ ഓഫ് ഫെറിറ്റിൻ ക്യാൻ ഇൻഡിക്കേറ്റ് ആൻ അയൺ സ്റ്റോറേജ് ഡിസോർഡർ സച്ച് ആസ് ഹിമോക്രോമറ്റോസിസ് ഒരു എക്സ്ട്രാ അയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഹിമോക്രോമറ്റോസിസ് അപ്പൊ അത് ഹൈ ലെവൽ ഓഫ് ഫെറിറ്റിൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു അസുഖം ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കാം സോ തേർഡ് ക്വസ്റ്റ്യൻ കുപ്പുസോമി ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് ഇൻകം എഡ്യൂക്കേഷൻ ഒക്യുപ്പേഷൻ ടൈപ്പ് ഓഫ് ഹൗസ് കുപ്പുസ്വാമി ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണ് ടൈപ്പ് ഓഫ് ഹൗസ് ആണ്
കുപ്പസ്വാമി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്, അതൊരു റേറ്റിംഗ് സ്കെയിലാണ്, അതിനകത്ത് വരുന്നതാണ് ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. ഓക്കെ, ഇതൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആൻസർ ടൈപ്പ് ഓഫ് ഹൗസ് വരുന്നില്ല. സ്കെയിൽ വാസ് ഡിവൈസ്ഡ് ബൈ കുപ്പുസ്വാമി ആൻഡ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്കെയിൽ ഫോർ ഡിറ്റർമൈനിങ് ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഫാമിലി ഇൻ അർബൻ ഏരിയാസ് ഇൻക്ലൂഡിംഗ് ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. അപ്പൊ ഈ കുപ്പുസ്വാമി സ്കെയിൽ എന്ന് പറയുന്നത് ഡിവൈസ് ചെയ്തിരിക്കുന്ന ആളുടെ പേര് കുപ്പുസ്വാമി എന്നാണ്. അപ്പൊ അർബൻ ഏരിയയിലുള്ള ആളുകളുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കുന്ന സ്കെയിലാണ് കുപ്പുസ്വാമി. അപ്പൊ അതിനകത്ത് മെയിനായിട്ട് ഇൻകം, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് വിഫ്സ്, വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. ആർ ബി എസ് കെ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം ആർ കെ എസ് കെ, അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ജെ പി എച്ച് എന്ന് അങ്ങനെ ആർ ബി എസ് കെ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അവരാണ് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് സ്കൂളുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇലമെന്റൽ അയൺ 100 മില്ലിഗ്രാം, 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വിഫ്സിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്, 100 മില്ലിഗ്രാം ഇലമെന്റൽ അയൺ, 500 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് യൂസിങ് എ ഫിക്സഡ് ഡേ അപ്രോച്ച്. ഒരു ഡേ ഉണ്ട്, ആ ഡേയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ദ ടാബ്ലറ്റ്സ് ഗിവിംഗ് ടു ഏജ് ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻ, സ്കൂൾ ഗോയിങ് ഓൾ ചിൽഡ്രൻ, 1 to 4th ക്ലാസ് ചിൽഡ്രൻ, സ്കൂൾ ഗോയിങ് അഡോൾസെന്റ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ 6th to 12th ക്ലാസ് ഓൾ ടീച്ചേഴ്സ്. സോ ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ സ്കൂൾ ഗോയിങ് അഡോൾസെന്റ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ 6th to 12th ക്ലാസ്, അതാണ് കറക്റ്റ് ആൻസർ. സോ അവിടെ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കാറുള്ളത്. ആൻസർ സ്കൂൾ ഗോയിങ് അഡോൾസെന്റ് ഗേൾസ് ആൻഡ് ബോയ്സ് 6th to 12th ക്ലാസ്. ഫോളിക് ആസിഡ് ഓൾസോ നോൺ ആസ് ഫോളേറ്റ് അല്ലെങ്കിൽ വിറ്റാമിൻ ബി 9 എന്നറിയപ്പെടുന്നു. ഇറ്റ്സ് എ മെമ്പർ ഓഫ് വിറ്റാമിൻ ബി ഫാമിലിയിലുള്ള മെമ്പർ ആണ്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ വിഫ്സ് പ്രോഗ്രാം ടു റെഡ്യൂസ് ദ പ്രിവാലൻസ് ആൻഡ് സിവിയറിറ്റി ഓഫ് ന്യൂട്രീഷൻ അനീമിയ ഇൻ അഡോൾസെന്റ് പോപ്പുലേഷൻ. ന്യൂട്രീഷൻ അനീമിയ തടയാൻ വേണ്ടി 10 to 19 വയസ്സിലുള്ള കുട്ടികളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ദ ഗ്രോസ് റൂട്ട് ലെവൽ വർക്കേഴ്സ് എക്സെപ്റ്റ് ഓപ്ഷൻസ് അംഗൻവാടി വർക്കേഴ്സ്, ട്രഡീഷണൽ ബർത്ത് അറ്റൻഡന്റ്, വില്ലേജ് ഹെൽത്ത് ഗൈഡ്, ഹെൽത്ത് അസിസ്റ്റന്റ്. അപ്പോൾ ഗ്രോസ് റൂട്ട് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ വില്ലേജ് ലെവലിൽ ഏറ്റവും വർക്ക് ചെയ്യുന്ന ലോ ലെവൽ വർക്കേഴ്സ് ആണ്. അവരല്ലാത്തതാണ് ഹെൽത്ത് അസിസ്റ്റൻസ് ആണ്, ബാക്കിയെല്ലാം ലോ ലെവൽ വർക്കേഴ്സ് ആണ്. അംഗൻവാടിയിലാണെങ്കിലും ട്രഡീഷണൽ ബർത്ത് അറ്റൻഡന്റ് ആണെങ്കിലും വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണെങ്കിലും ഒക്കെ ലോ ലെവൽ വർക്കേഴ്സ് ആണ്. സോ കറക്റ്റ് ആൻസർ ഹെൽത്ത് അസിസ്റ്റൻസ്. ഹെൽത്ത് അസിസ്റ്റൻസ് വർക്ക്സ് അറ്റ് സബ് സെന്റർ ആൻഡ് പി എച്ച് സി ലെവൽ. ഹെൽത്ത് അസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത് സബ് സെൻട്രലും പി എച്ച് സി ലെവലിലും ആണ്. ഗ്രോസ് റൂട്ട് വർക്കേഴ്സ് വർക്കിംഗ് അറ്റ് ലോവസ്റ്റ് ലെവൽ. ഇൻ ഇന്ത്യ വില്ലേജ് ലെവൽ വർക്കേഴ്സ് ആർ ലോവസ്റ്റ് ലെവൽ വർക്കേഴ്സ്. അപ്പൊ ലോവസ്റ്റ് ലെവലിലായിട്ടുള്ള വില്ലേജിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പേരെന്തൊക്കെയാണ്? ട്രെയിൻ ഡയാസ്, അംഗൻവാടി വർക്കേഴ്സ്, ഐ സി ഡി എസ്, ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അണ്ടർ എൻ ആർ എച്ച് എം, അതിന്റെ ഫുൾ ഫോം ആണ് വില്ലേജ് ഹെൽത്ത് ഗൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വുമൺ ഇൻ എ ചൈൽഡ് ബിയറിംഗ് ഏജ് receives a rubella vaccination, nurse should give her which of the following instructions? Options: refrain from eating eggs or egg products for 24 hours, avoid having sexual intercourse, don't get pregnant at least 3 months, avoid exposure to sun. So the correct answer, don't get pregnant at least 3 months. ചൈൽഡ് ബിയറിംഗ് ഏജ്, കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിലാണ് നമ്മൾ റുബെല്ല വാക്സിൻ എടുക്കുന്നതെങ്കിൽ നേഴ്സ് പറയണം 3 മാസത്തേക്ക് പ്രഗ്നന്റ് ആകരുത്, കാരണം കുഞ്ഞിന് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. ഷുഡ് നോട്ട് ഗെറ്റ് പ്രഗ്നന്റ് അറ്റ്ലീസ്റ്റ് 3 മന്ത്സ്. പ്രഗ്നന്റ് വുമൺ ഷുഡ് നോട്ട് ഗെറ്റ് എം എം ആർ വാക്സിൻ, ഹെപ്പറ്റോസ്പിനോമെഗലി ആൻഡ് മിസ്കാരേജസ് ആർ ഓൾസോ കോമൺ. അതുപോലെ ദ വാക്സിൻ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് വീക്ക് ആൻഡ് ലൈവ് വൈറസ് ആണ്. അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പലതരത്തിലുള്ള കൺജനിറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാക്സിൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സയൻസ് ആൻഡ് ഡിസീസ് നോക്കാം. കാവസാക്കി സിൻഡ്രം ഓർ സ്കാർലറ്റ് ഫീവറിൽ, അതിൽ രണ്ടിലും കൂടെ വരുന്നതാണ് സ്ട്രോബെറി ടങ് ഓർ ഗ്രൂപ്പ് എ സ്റ്റെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ്. കാവസാക്കി സിൻഡ്രം സ്കാർലറ്റ് ഫീവർ ആയിട്ട് വരുന്നതാണ് സ്ട്രോബെറി ടങ് ഗ്രൂപ്പ് എ സ്റ്റെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ ആണിത് പരത്തുന്നത്. കോളറ റൈസ് വാട്ടർ സ്റ്റൂൾ ആണ്, കോളറയിൽ കാണുന്നതാണ് റൈസ് വാട്ടർ സ്റ്റൂൾ. വിബ്രിയ കോളറ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് കോളറ. നമുക്കൊരു ഓക്കെ, കാക്കി ഗ്രീൻ സ്ലിമ്മി സ്റ്റൂൾസ് ഓർ പീ സൂപ്പ് അപ്പിയറൻസ് വിച്ച് ഈസ് സോ കോമൺ ഇൻ ടൈഫോയിഡ് ഫീവർ. കാക്കി ഗ്രീൻ സ്റ്റൂൾ അല്ലെങ്കിൽ സ്ലിമ്മി സ്റ്റൂൾസ്, പീ സൂപ്പ് അപ്പിയറൻസ് സ്റ്റൂൾ ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ
ടൈഫോയിഡ് ഫീവർ ആണ് ഈ സോ കോമൺ ഇൻ ബോത്ത് സാൽമോണല്ല ആൻഡ് ഷിജില്ല ഇൻഫെക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നതാണ്. സാധാരണയായിട്ട് കാണുന്നത് തേർഡ് വീക്ക് ഓഫ് ടൈഫോയിഡ് ഫീവർ മൂന്നാമത്തെ ആഴ്ചയിലാണ് കാണുന്നത്. ഓൾസോ സീൻ റോസ് ലൈക്ക് സ്പോട്ട് ഇൻ അബ്ഡമൻ. അപ്പൊ റോസ് ലൈക്ക് സ്പോട്ട് കാണുന്ന ഏത് അസുഖത്തിലാണെന്ന് ചോദിച്ചാൽ അതിനും ആൻസർ ടൈഫോയിഡ് ഫീവർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ ലൈക്ക് ഫീവർ വിത്ത് ജിൽസ്. സ്റ്റെപ്പ് ലാഡർ അതായത് കോണി പോലെ ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും, അങ്ങനെയുള്ള ഫീവർ കാണുന്നത് മലേറിയയിലാണ്. മലേറിയയിൽ തന്നെയാണ് ചിൽസ്, അതിനകത്ത് ഷിവറിങ് സ്റ്റേജ് ഉണ്ട്, ഹോട്ട് സ്റ്റേജ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റേജുകൾ കാണുന്നത് മലേറിയയിലാണ്. ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്നത്. ഓക്കെ, മലേറിയ പരത്തുന്ന രോഗാണുവിന്റെ പേര് കൊതുക് പരത്തുന്നതാണ്, ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ്. സ്റ്റെപ്പ് ലാഡർ ലൈക്ക് ഫീവർ കാണുന്ന മലേറിയയിലാണ്. അതുപോലെ ഷിവറിങ് സ്റ്റേജ്, ഹോട്ട് സ്റ്റേജ് ഒക്കെ കാണുന്ന മലേറിയയിലാണ്. നെക്സ്റ്റ് വൺ ഹെർമാൻസൈൻ. ഹെർമാൻസൈൻ ദീസ് ആർ സ്മോൾ റെഡ് പിൻ ഹെഡ് ലൈക്ക് റാഷസ് വിച്ച് സീംസ് ടു ബി ഡീപ്ലി എംബഡഡ് ഇൻ ദ സ്കിൻ. ഹെർമാൻസൈൻ കാണുന്നത് ഡെങ്കു ഫീവറിലാണ്. ഡെങ്കു ഫീവർ പരത്തുന്ന കൊതുകിന്റെ വർഗമാണ് ഈഡിസ് ഈജിപ്തി മസ്കിറ്റോസ് ആണ്. ഈഡിസ് ഈജിപ്തി ആണ് ഡെങ്കു ഫീവർ പരത്തുന്നത്. ഹെർമാൻസൈൻ കാണുന്ന ഡെങ്കു ഫീവറിലാണ്. ഡെങ്കു ഫീവറിൽ കാണുന്ന സ്മോൾ റെഡ് പിൻ ഹെഡ് ലൈക്ക് റാഷസ് കാണുന്നത് ഡെങ്കു ഫീവറിലാണ്. ഓക്കെ, ഇനി അടുത്തത് റെഡ് ബീഫി ടങ് കാണുന്നത് പെർനീഷ്യസ് അനീമയിലാണ്. റെഡ് ബീഫി ടങ് കാണുന്നത് പെർനീഷ്യസ് അനീമയാണ്. ഓൾസോ കോൾഡ് അഡിസൺസ് അനീമിയ. ഓൾസോ കോൾഡ് അഡിസൺ അനീമിയാണ് പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി അനീമിയാണ്. റെഡ് ബീഫി ടങ് കാണുന്നു. ഇനി ന്യൂ വേരിയന്റ് ഓഫ് കോവിഡ്, കോവിഡിന്റെ പേരാണ് ഒമിക്രോൺ. ന്യൂ വേരിയന്റ് ഓഫ് കോവിഡിന്റെ പേരാണ് ഒമിക്രോൺ, ദ മോസ്റ്റ് മ്യൂട്ടേറ്റഡ് വേരിയന്റ് ഓഫ് കോവിഡ്-19 ഫസ്റ്റ്ലി ഫൗണ്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. സോ ഒമിക്രോൺ എന്നുള്ള വേരിയന്റ് ആണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ്, ഇന്ത്യയിലും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 16-ാമത്തെ വീഡിയോ ആണ്. 16 PDF നമ്മളിപ്പോ സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഏകദേശം മൊത്തം ഒരു 1000+ പോയിന്റ്സ് കവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നാളെ സോഷ്യോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് തരുന്നത്. അപ്പൊ ഈ ഒരു 3-6 വീഡിയോ ഉണ്ട്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് 2 വീഡിയോ വെച്ചിട്ട് ഒരു ദിവസം ഒരു വീഡിയോ, അങ്ങനെ വെച്ചിട്ട് 6 ദിവസവും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നും മാക്സിമം 20 out of 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത്രയും സമയം കൊടുത്തിരിക്കുന്നത്, അവസാനം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽസ് ലഭിക്കാനായിട്ട് എനിക്കൊരു വാട്സപ്പ് ചെയ്യുക, നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ വളരെ ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് അയച്ചു തരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായിട്ട് പഠിക്കുക, എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു, നേരത്തെ വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.